ഒരു പാത്രത്തിലോ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ തുണിയിലോ നമ്മൾ കൈകൊണ്ട് നമ്മൾ എന്തിട്ടാലാണ് നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റാത്തത് എന്നാണ് ചോദ്യം അതായത് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ പിന്നെ ഒരു തുണിയിലോ ഒരു പേപ്പറോ നമ്മൾ എന്തിട്ടാലാണ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് നമ്മൾ ചോദ്യം ഉത്തരം മറ്റൊന്നുമില്ല നമ്മുടെ കൈകൊണ്ടോ മറ്റെന്തോ ഉപയോഗിച്ച് നമ്മളൊരു ദ്വാരമിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മളൊരു പേപ്പറിൽ ഒരു ദ്വാരം ഇട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ല ഒരു പാത്രത്തിൽ നമ്മളൊരു ദ്വാരമുട്ട് എടുക്കാൻ പറ്റുമോ എത്തില്ല ഒരു തുണിയിൽ നമ്മൾ ദ്വാരമുട്ട് എടുക്കാൻ പറ്റുമോ എടുക്കത്തില്ല അപ്പം നമ്മൾ നമ്മുടെ കൊണ്ട് നമ്മൾ തുണിയിലോ പാത്രത്തിലോ പേപ്പറിലോ നമുക്ക് ഇട്ടാൽ എടുക്കാൻ പറ്റാത്തത് ഇട്ടാൽ അതിന് ഓട്ടം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ പണ്ടുകാലങ്ങളിൽ രാജസദസ്സിൽ നിന്നും രാജാവ് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു സിനിമാ നടിയുണ്ട് ഏതാണ് ആ സിനിമാ നടിയെന്നുള്ളതാണ് ഒത്തിരി മറ്റൊന്നു പറയാം നമ്മുടെ മറ്റേ ബാഹുബലിയിലൊക്കെ ഉണ്ട് ഇത് രാജകൽപ്പന കല്പന രാജശാസനം എന്നൊക്കെ പറയാറുണ്ട് ഉത്തരം കൽപ്പന എന്നുള്ളതാണ് അതായത് രാജാക്കന്മാർ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഓർഡർ ഇടുന്നതിന് പറയും കൽപ്പന ഇത് രാജാവിൻ്റെ കൽപ്പനയാണ് അവനെ തലവെട്ടു ടേ അവനെ കാല് വെട്ടി മാറ്റൂ ഇല്ലെങ്കിൽ അവനെ തുറങ്ങില്ലടക്കൂ ഇല്ലെങ്കിൽ അവന് ഇത്ര പൊൻപണം സമ്മാനമായിട്ട് കൊടുക്കൂ ഇത് രാജാവിൻ്റെ കൽപ്പനയാണ് 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 കൽപ്പന എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഒട്ടനവധി നല്ല നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയൊരു സിനിമാ നടിയാണ് കൽപ്പന എന്ന് പറയുന്നത് രാജകൽപ്പന രാജാക്കന്മാർ പറയുന്ന ഉത്തരവിടുന്നതിനാണ് കൽപ്പന എന്ന് പറയുന്നത് അപ്പോൾ രാജകൽപ്പന കൽപ്പന എന്ന് പറയുന്നത് മലയാളത്തിലൊരു സിനിമാ നടിയാണ് ഒരു പച്ചക്കറിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ജീവി ഏത് എന്നുള്ളതാണ് ചോദ്യം ഒരു പച്ചക്കറിയുടെ പേരിൽ അറിയപ്പെടുന്ന ജീവി മറ്റൊന്നുമല്ല വെള്ളരിപ്രാവാണ് വെള്ളരിപ്രാവ് വെള്ളരിച്ച് വെള്ളരി പ്രാവിൻ്റെ ചങ്ങാതി നമുക്ക് സിനിമയെ കണ്ടിട്ടില്ല അതായത് വെളുത്ത അരിയുടെ നിറവുള്ള അല്ലെങ്കിൽ വെളുത്ത അരിയുടെ നിറവുള്ള പ്രാവിനെയാണ് നമ്മൾ വെള്ളരിപ്രാവ് എന്ന് പറയുന്നത് പക്ഷേ ഈ വെള്ളരി എന്ന് പറയുന്നത് ഒരു പച്ചക്കറിയാണ് വെള്ളരി അല്ലേ വെള്ളരിക്ക നമ്മൾ ഈ എന്താ പറയുക കടി വെക്കാനും അതുപോലെ നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ഫലമാണ് വെള്ളരിക്ക എന്ന് പറയുന്നത് അപ്പം വെള്ളരിക്കയുടെ പേരിൽ അറിയപ്പെടുന്ന വെള്ളരിപ്രാവ് എന്ന് പറയുന്ന ജീവി പറക്കുന്ന പറവ വെള്ളരിപ്പറവ അല്ലെ വെള്ളരി പ്രാവ് എന്ന് പറയും ഓക്കെ നമുക്ക് ഒരിക്കലും കിടന്നുറങ്ങാത്ത അല്ലെങ്കിൽ ഒരാളും കിടന്നുറങ്ങാത്ത അറ ചെയ്ത് അതായത് നമ്മളിത് കൊണ്ടു നടക്കുന്ന അറയാണ് നമ്മളിപ്പോൾ ഞാനായാലും നിങ്ങളൊക്കെ ആയാലും പല ആൾക്കാരും പല സമയത്ത് നമ്മൾ കൊണ്ടു നടക്കുന്ന അറയാണ് പക്ഷേ ആരും അതിൽ കിടന്നുറങ്ങാറില്ല അല്ലെങ്കിൽ ഏതാണ് അറ എന്നാണ് ചോദ്യം അതായത് പലരും കൊണ്ടു നടക്കുന്ന അറയാണ് പക്ഷേ ഒരിക്കലും നമുക്കതിൽ കിടന്നുറങ്ങാറില്ലെങ്കിൽ ഏതാണ് അറ എന്നുള്ളതാണ് മറ്റൊന്നുമല്ല അത് ചില്ലറയാണ് ചില്ലറ ഈ ചില്ലറ എന്ന് പറയുന്ന നമ്മളീ നാണയത്തുട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ടിൻ്റെ അതിന് എന്താ പറയുക ഒരു പത്ത് രൂപയുടെ ചില്ലറ ദുരോമിച്ചപ്പോൾ ചില്ലറ കൊടുക്കുമല്ലേ അതായത് ചില്ലറ നാണയത്തുട്ടുകളൊക്കെ പറയും ചില്ലറ എന്ന് പറയുമ്പോൾ അതായത് ഒരാളും ചില്ലറയിൻ്റെ അകത്ത് കിടന്നുറങ്ങാറില്ല പക്ഷേ നമ്മൾ പലരും കൊണ്ടു നടക്കുന്നൊരു അറയാണ് ചില്ലറ 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ബസ്സിലൊക്കെ പറയും ഈ ചില്ലറ പൈസയിൽ ചില്ലറയാണ് എന്ന് പറയും അല്ലേ നമ്മുടെ കണ്ണൂരിൻ്റെ ഒരു നാടശൈലിയാണ് ചില്ലറ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ചില്ലറയാണ് നമ്മുടെ ആരും കിടന്നുറങ്ങാത്ത പലരും കൊണ്ടു നടക്കുന്ന അറ എന്ന് പറയുന്നത് ചില്ലറയാണ് അപ്പോൾ ചോദാണ് മുന്നിലുള്ള ബാക്ക് ഏത് എന്നുള്ളതാണ് ചോദ്യം ബാക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബാക്കിലാണ് പുറകിലാണ് പക്ഷേ മുന്നിലുള്ള ബാക്ക് ഏത് എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം ഒത്തിരി ഇതായിരുന്നു ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഫ്ലാഷ് ബാക്ക് എന്ന് പറയും ഇപ്പോൾ നമ്മൾ സിനിമയിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കാണിക്കുക എന്നാണ് മുന്നേ മുന്നേ ഉള്ളത് നമ്മൾ ആദ്യം കാണിക്കുക എന്നുള്ള ഫ്ലാഷ് ബാക്ക് എന്ന് പറയും ഇപ്പോൾ പറയുമ്പോൾ എന്താണ് ബാക്കിലാണെങ്കിലും നമ്മൾ കാണിക്കുമ്പോൾ മുന്നിലാണ് ഉത്തരം ഫ്ലാഷ് ബാക്ക് അതായത് പുറകിലുള്ള മുന്നിലുള്ള ബാക്ക് ചെയ്ത് ഉത്തരം ഫ്ലാഷ് ബാക്ക് ആണ് അപ്പോൾ മനസ്സിലായാലോ